ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് 5 ഘട്ടങ്ങളിലായി നടക്കും. നവംബർ 30-നാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, 30-നാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്, 5 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കൂടുതൽ വിശദാംശം. 50 ദിവസം നീണ്ടുനിൽക്കുന്ന നടപടികളായിരിക്കും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജാർഖണ്ഡിൽ നടക്കുക. ഇന്ന് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ജാർഖണ്ഡിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അനുസരിച്ച് 81 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് 5 ഘട്ടങ്ങളിലായി നടത്തും. ആദ്യഘട്ട വോട്ടെടുപ്പ് നവംബർ 30-നായിരിക്കും. 13 മണ്ഡലങ്ങളിലായിരിക്കും അന്ന് വോട്ടെടുപ്പ് നടക്കുക. ഡിസംബർ 7-ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കും 20 മണ്ഡലങ്ങളിലേക്ക്. 17 മണ്ഡലങ്ങളിലേക്ക് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 12-ന് നടക്കും. 15 മണ്ഡലങ്ങളിലേക്ക് ഡിസംബർ 16-ന് നാലാം ഘട്ടം, 16 മണ്ഡലങ്ങളിലേക്ക് ഡിസംബർ 20-ന് അവസാന ഘട്ടം എന്നിങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഡിസംബർ 23-ന് വോട്ടെണ്ണൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ക്രിസ്മസിന് മുമ്പ് ഇത് പൂർത്തിയാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ വ്യക്തമാക്കുന്നത്. എന്തായാലും ജാർഖണ്ഡിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രചാരണത്തിനുള്ള സമയം ഈ പാർട്ടികൾക്കെല്ലാം തന്നെ കിട്ടുകയാണ്. 81 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 43 സീറ്റുകളിലാണ് BJP വിജയിച്ചത്. അവരുടെ ഇപ്പോഴത്തെ സഖ്യകക്ഷിയായ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡന്റ് യൂണിയൻ 3 സീറ്റുകളിലും വിജയിച്ചിരുന്നു. ജാർഖണ്ഡ് മുക്തിമോർച്ചയും കോൺഗ്രസും ഒരു സഖ്യം ഉണ്ടാക്കുമെന്ന് ഇതിനകം തന്നെ സൂചനകളുണ്ട്. അതിനുള്ള പ്രഖ്യാപനത്തിലേക്ക് അവർ നീങ്ങുകയാണ്. അതേസമയം ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ നേതാവ് ഹേമന്ത് സോറനെ മുഖ്യമന്ത്രിയായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണം എന്നതാണ് പ്രധാനമായും ഇപ്പോൾ JMM ആവശ്യപ്പെടുന്നത്. അതിന് കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. കഴിഞ്ഞ തവണ JMM 19 സീറ്റുകൾ കിട്ടിയിരുന്നു. കോൺഗ്രസിനേക്കാൾ വലിയ പാർട്ടിയായി JMM മാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് JMM മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ നോട്ടമിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. എന്തായാലും ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദില്ലി തെരഞ്ഞെടുപ്പ് ഇപ്പോഴില്ല എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ഫെബ്രുവരിയിലാണ് ദില്ലി നിയമസഭയുടെ കാലാവധി പൂർത്തിയാവുന്നത്. അതുകൊണ്ട് ഇനി ജനുവരി ആദ്യവാരം മാത്രമേ ദില്ലി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുള്ളൂ.